എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. സൗന്ദര്യലഹരി പഠന ക്ലാസ് ആരംഭിക്കുകയാണ്. 71-ാമത്തെ ശ്ലോകം മുതലാണ് ആരംഭിക്കുന്നത്. ഇന്നത്തെ ക്ലാസ് നയിക്കുന്നതിന് ഡോക്ടർ വിശ്വനാഥൻ നമ്പൂതിരി സാറിനെ സ്നേഹാദരപൂർവം സ്വാഗതം ചെയ്യുന്നു. നമസ്തേ സർ. 70 വരെ എടുത്തായിരുന്നു അല്ലേ? അതെ, 70 വരെയാണ് കഴിഞ്ഞത്. പിന്നെ 71. ഓം സഹനാവവതു സഹനൌ ഭുനക്തു സഹവീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാ പഠിതാക്കൾക്കും വിനീതമായ പ്രണാമം. സൗന്ദര്യ ലഹരിയിലെ 71-ാമത്തെ ശ്ലോകം നമുക്ക് ഇന്ന് ആരംഭിക്കാം. നഖാനാമുദ്യോതേർന്നവനലിനരാഗം വിഹസതാം കരാണാം തേ കാന്തിം കഥയകഥയാമക്കഥമുമേം കയാചിദ്വാ സാമ്യം ഭജതു കലയാ ഹന്തകമലം ഇതി ക്രീഡല്ലക്ഷ്മി ചരണതല ലാക്ഷാരഫചനം. നഖാനാം ഉദ്യോതൈഹി, നഖങ്ങളുടെ തിളക്കങ്ങളാൽ. നഖാനാം ഷഷ്ടി ബഹുവചനം, ഉദ്യോതൈഹി തൃതീയ ബഹുവചനം. നഖങ്ങളുടെ തിളക്കങ്ങളാൽ നവനളിനരാഗം, പുതിയ താമരയുടെ ചുവപ്പ് നിറമുള്ള നവനളിന രാഗം, നവമായ ചെന്താമരയുടെ രാഗം രാഗത്തെ വിഹസതാം പരിഹസിക്കുന്ന, വിഹസതാം വിഹസിക്കുന്ന പരിഹസിക്കുന്ന. നഖാനാം ഉദ്യോതൈഹി നവനളിന രാഗം വിഹസതാം. കരാണാം തേ കാന്തിം, തേ കരാണാം കാന്തിം, തേ നിന്റെ തവ ഷഷ്ടി ഏകവചനം. കരാണാം കരങ്ങളുടെ, അതും ഷഷ്ടി ബഹുവചനം. കാന്തിം കാന്തിയെ ദ്വിതീയ ഏകവചനം. കഥയ പറയൂ, കഥയ കഥധാതുവിന്റെ ലോട്ട് മധ്യപുരുഷ ഏകവചനമാണ്. കഥേതു കഥേതാത് കഥേതാം കഥേന്തു കഥയ കഥേതാത് കഥേതം കഥേത കഥയാനി കഥയാവ കഥയാമ കഥയാമ. ഞങ്ങൾ പറയുന്നു, വയം കഥയാമ, അതും ലട്ട് ഉത്തമപുരുഷ ഏകവചനമാണ്. കഥം എങ്ങനെ, ഉമേ സംബോധനയാണ്. ഉമേ വയം കഥം കഥയാമ കഥയ, ഞങ്ങൾ എങ്ങനെ പറയുമെന്ന് പറയൂ. വയം കഥം കഥയാമ, ഞങ്ങൾ എങ്ങനെയാണ് പറയുന്നത് എന്ന് കഥയ പറയൂ. എന്താണ് തേ എന്ന തേ കരാണാം കാന്തിം, നിന്റെ കരങ്ങളുടെ കാന്തിയെ ഞങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും എന്ന് പറഞ്ഞു തരൂ. ഞങ്ങളുടെ അറിവിൽ ഒന്നിനോടും സാദൃശ്യപ്പെടുത്താനില്ല. സാധാരണ നഖങ്ങളുടെ ചുവപ്പിനെ എന്താണ് ഈ ചെന്താമരയോടോ ചന്ദനപ്പഴത്തിനോടോ ഒക്കെ സാദൃശ്യപ്പെടുത്താറുണ്ട്. അതൊന്നും ഇവിടെ ഒന്നും ആവില്ല എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് വെട്ടിത്തിളങ്ങുന്ന നിന്റെ നഖങ്ങളുടെ ചുവപ്പ് പിന്നെ ചെന്താമരയുടെ ചുവപ്പിനെ പരിഹസിക്കുന്നതാണ്. ചെന്താമര പോലെ എന്ന് പറയാൻ പറ്റത്തില്ല. ചെന്താമരയുടെ ചുമപ്പിനെ ഈ നഖങ്ങൾ പരിഹസിക്കുന്നതാണ്. പിന്നെ എന്തിനോടാണ് ഞങ്ങളൊന്ന് സാദൃശ്യം പറയേണ്ടതെന്ന് പറയൂ. കയാചിത് വാ കയാചിദ്വാ, ചിലപ്പോഴാകട്ടെ. കയാചിത് വാ സാമ്യം ഭജതു, സാമ്യത്തെ സമതയെ. ഭജതു ആശ്രയിക്കട്ടെ, ലോട്ട് പ്രഥമപുരുഷ ഏകവചനമാണ്. സാമ്യം ദ്വിതീയാണ് ഏകവചനം.
കലയാ അതൃതീയ ഏകവചനം കലയാൽ ഹന്ത ആശ്ചര്യദ്യോതകമായ ഒരു അഭയമാണ് കമലം താമരേ കമലം കലയാ താമര അതിൻ്റെ സൗന്ദര്യത്തിൻ്റെ ലേശം കൊണ്ട് ചിലപ്പോൾ സാമ്യം ഫലിച്ചേക്കാം കമലം കലയ കയാചിദ്വാ സാമ്യം ഹന്ത ഭജതു താമര ചിലപ്പോൾ അതിൻ്റെ സാമ്യത്തിൻ്റെ ഒരു ലേശം ചിലപ്പോൾ വേണമെങ്കിൽ ആശ്രയിച്ചേക്കാം ഭജിച്ചേക്കാം ക്രീഡലക്ഷ്മീ ചരണതല ലാക്ഷാരഫചണം യതി എങ്കിൽ ക്രീഡത ലക്ഷ്മി ക്രീഡലക്ഷ്മി ക്രീഡത ക്രീഡിക്കുന്ന കളിക്കുന്ന ലക്ഷ്മീ ചരണതല ലക്ഷ്മിദേവിയുടെ കാൽപാദത്തിലുള്ള ലാക്ഷാരഫചണം ലാക്ഷാരസത്തോട് കൂടിച്ചേർന്ന ലാക്ഷാരസം പുരണ്ട യതി ക്രീഡലക്ഷ്മീ ചരണതല ലാക്ഷാരസചണം കമലം കളിക്കുന്ന ലക്ഷ്മീദേവിയുടെ കളിയായി ലക്ഷ്മീദേവിയുടെ കാൽപാദത്തിലെ ചെമ്പഞ്ഞിച്ചാറുകൾ താമരയിലേക്കൊന്നു പുരണ്ട് കാണും അതുകൊണ്ടാണ് താമരയ്ക്ക് ഹേ ഭഗവതി അങ്ങയുടെ നഖങ്ങളുടെ ശോഭയുടെ ലേശം ഈ താമര പോലെ ആണ് എന്ന് പറയാൻ പറ്റുന്നത് ഈ താമരയിൽ ലക്ഷ്മിദേവിയുടെ കാൽപാദങ്ങൾ പതിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ലക്ഷ്മിദേവിയുടെ കാൽപാദങ്ങളിൽ ചെമ്പഞ്ഞിച്ചാറുകൾ അണിഞ്ഞിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ ചുവപ്പ് വർണ്ണം ഇവിടേക്ക് വന്നിട്ടാണ് ഇതിനെങ്ങനെങ്കിലും താമരയ്ക്ക് ഒരു കഷ്ടിച്ച് സാദൃശ്യം പറയാൻ പറ്റുന്നത് മറ്റൊന്നിനും പറയാൻ പറ്റില്ല താമരയും ചെന്തുണ്ടിപ്പഴവുമാണ് പറയാറുള്ളത് രണ്ടും പറ്റില്ല ഈ ചെന്തുണ്ടിപ്പഴത്തിൻ്റെ ചാറ് പുരട്ടിയിരിക്കുന്ന ലക്ഷ്മിയുടെ കാലിലെ നഖങ്ങൾ ഈ താമരപ്പൂവിലേക്ക് പറ്റിയപ്പോൾ അതിൻ്റെ ചുവപ്പാണ് ഈ കാണുന്നത് ഈ ചുവപ്പിന് ഏതാണ്ട് അതിൻ്റെ കലകൊണ്ട് ദേവിയുടെ നഖങ്ങളുടെ ശോഭ ആവഹിച്ചേക്കാം നഖാനാമുദ്യോതീർണവനളിനരാഗം വിഹസതാം കരാണാം തേ കന്തിം കഥയ കഥയാമക്കഥമുമേം കയാചിദ്വാ സാമ്യം ഭജതു കലയാ ഹന്തകമലം യതി ക്രീഡലക്ഷ്മീ ചരണതല ലാക്ഷാരസചണം നഖാനാമുദ്യോതീർണവനളിനരാഗം വിഹസതാം കരാണാം തേ കാന്തിം കഥയ കഥയാമക്കഥമുമേം കയാചിദ്വാ സാമ്യം ഭജതു കലയാ ഹന്തകമലം യതി ക്രീഡലക്ഷ്മീ ചരണതല ലാക്ഷാരസചണം സമം ദേവി സ്കന്ദദ്യുപവദ്യുപവദനപീതം സ്തനയുഗം തവേദം നഖേദം ഹരതു സതതം പ്രസ്മുതമുഖം യഥാലോക്യ ആശങ്കാകുലിതഹൃദയോഹാഫജനക സ്വകുംഭൌ ഹേരംബ പരിമൃശതി ഹസ്തേന ഝടിതീം സമം തുല്യമായി ഒരുപോലെ ദേവി സംബോധനയാണ് സ്കന്ദ ദ്വിപവദനപീതം സ്തനയുഗം സ്കന്ദൻ സുബ്രഹ്മണ്യൻ ദ്വിപവദനൻ ഗണപതി ദ്വിപം ച ആന ദ്വിപവദനൻ ആനയുടെ മുഖമുള്ളവൻ ഗണപതി ദ്വാഭ്യാം പിബദീതി ദ്വിപഹ എന്നാണ് രണ്ട് അവയവങ്ങളിലൂടെ വെള്ളം കുടിക്കുന്നത് കൊണ്ട് ആനകൾക്ക് ദ്വിപം എന്ന് പേരുണ്ട് ആദ്യം തുമ്പിക്കൈയിൽ വെള്ളമെടുക്കും രണ്ടാമത് വായിലൊഴിക്കും അങ്ങനെ രണ്ടു വഴിയിൽ കൂടിയാണ് വെള്ളം കുടിക്കുന്നത് നേരിട്ട് വായിലേക്കല്ല തുമ്പിക്കൈയിൽ എടുത്തിട്ട് വായിലേക്ക് ഒഴിക്കുകയാണ് രണ്ട് അവയവങ്ങളെ കൊണ്ട്
കുടിക്കുന്നത് കൊണ്ട് ദ്വാഭ്യാം പിബതീതി ദ്വിപഹ. അതുകൊണ്ട് ആനയ്ക്ക് ദ്വിപം എന്ന് പേരുണ്ട്. ദ്വിപവദനൻ എന്താണ് ഗണപതി. സ്കന്ദദ്വിപവദനപീതം, സുബ്രഹ്മണ്യനും ഗണപതിയും സമമായി പാനം ചെയ്ത പീതം പാനം ചെയ്ത സ്തനയുഗം. ഹേ ഭഗവതി, അങ്ങയുടെ ഈ രണ്ട് സ്തനങ്ങൾ സുബ്രഹ്മണ്യനും ഗണപതിയും ഒരുപോലെ പാനം ചെയ്യുന്ന, ഒരു മുല സുബ്രഹ്മണ്യം കുടിക്കും, മറ്റൊരു മുല ഗണപതി കുടിക്കും. തവ ഇതം തവേദം ന ഖേദം ഹരതു. തവ ഇതം അങ്ങയുടെ ഈ രണ്ട് സ്തനങ്ങൾ, മഹ ഞങ്ങളുടെ, അത് ഷഷ്ടി എന്താണ്, ഷഷ്ടി ബഹുവചനമാണ് അസ്മാകം നഹ ഞങ്ങളുടെ. ഖേദം ഖേദത്തെ, ഹരതു ലോട്ടു മധ്യമ വൃഷേകവചനം, അല്ലല്ലോ ലോട്ടു പ്രഥമ വൃഷേകവചനം, ഹരതു ഹരിക്കട്ടെ. സതതം എല്ലായ്പ്പോഴും. പ്രസ്മുത മുഖം, പാലൊഴുകി വരുന്ന അഗ്രഭാഗത്തോടുകൂടിയ മുലക്കണ്ണോടുകൂടിയ ഈ മുലകൾ. പ്രസ്മുത മുഖം ഇതം, പാല് ചുരന്നു വരുന്ന മുലക്കണ്ണുകളോടുകൂടിയ, പ്രസ്തുതം ഒഴുകി വരുന്ന മുഖം അതിൻ്റെ കണ്ണ്. പ്രസ്തുത മുഖം തവ ഇതം, പാലൊഴുകി വരുന്ന മുലക്കണ്ണുകളോടുകൂടിയ ഈ മുലകൾ. നഹ ഖേദം ഹരതു, ഞങ്ങളുടെ ഖേദത്തെ ഇല്ലാതാക്കട്ടെ. ഭക്താനുഗ്രഹദായകങ്ങളാണ് ഈ സ്ഥാനങ്ങൾ. അതുകൊണ്ട് ഈ രണ്ട് സ്ഥലങ്ങൾ ഞങ്ങളുടെ എല്ലാവിധ ദുഃഖത്തെയും ഇല്ലാതാക്കട്ടെ. ഇത് ആലോക്യ, യാതൊരു സ്ഥലം കണ്ടിട്ട് ആശങ്കാകുലിത ഹൃദയോ, ആശങ്ക കൊണ്ട് ആകുലിത ഹൃദയനായ, സംശയം കൊണ്ട് ദുഃഖിതനായ, ഹാസജനക ഹാസത്തെ ഉണ്ടാക്കുന്ന, പരിഹാസത്തെ ഉണ്ടാക്കുന്ന, സ്വകുംഭൗ തൻ്റെ കുംഭങ്ങൾ രണ്ടും, ആനയുടെ മസ്തകങ്ങൾ രണ്ടും, ഹേരംഭ ഗണപതി പരിമൃഷതി തപ്പി നോക്കുന്നു, ഹസ്തേന കൈകൊണ്ട് ചടുതി പെട്ടെന്നു. ഹസ്തേന തൃതീയേക വചനം, പരിമൃഷതി ലട്ടു പ്രസമ്പുരുഷേക വചനം. ഹേരംഭ ഹസ്തേന സ്വകുംഭോ പരിമൃഷതി, ചടുതി പെട്ടെന്ന്. പാർവതീ ദേവിയുടെ പരാശക്തിയുടെ രണ്ട് സ്തനങ്ങൾ, സ്തനങ്ങളെ സ്വാധീനപ്പെടുത്തുന്ന ആനയുടെ മസ്തകത്തോടാണ്. ആനയ്ക്ക് രണ്ട് മസ്തകങ്ങൾ ആണ്, അത് ആനയുടെ മസ്തകം പോലെയുള്ള സ്തനങ്ങൾ എന്ന് സ്വാധീനപ്പെടുത്തുകയാണ്. അപ്പൊ ഈ മുലകൾ കണ്ടപ്പോൾ ഗണപതി തമാശക്കായിട്ട് തൻ്റെ മസ്തകങ്ങൾ തപ്പി നോക്കി, അതാണോ ഈ മുലയായി പരിണമിച്ചു പോയത് എന്ന് ആശങ്കിച്ചിട്ട്, ഹാസജനകഹ ഒരു പരിഹാസം തോന്നിക്കുമാറ് തൻ്റെ സ്വകുംഭവു തൻ്റെ മസ്തകങ്ങൾ രണ്ടും, ഹേരംഭ ഗണപതി ഝടിതി ഹസ്തീന പരിമൃജം, പെട്ടെന്ന് കൈകൊണ്ടൊന്ന് തൂത്തു നോക്കി, തൂത്തു നോക്കി ഇവിടെ ഉണ്ടോ എന്ന് സംശയം. ഇതന്നെയാണോ ഈ സ്ഥലങ്ങളായി പരിണമിച്ചു പോയിരിക്കുന്നത്, അപ്പൊ തനിക്ക് മസ്തകങ്ങളില്ലേ എന്ന് ഒരു തമാശക്കായി ഒന്ന് തപ്പി നോക്കി ഗണപതി എന്നാണ്. കാരണം ഗജമുഖനായ ഗണപതിയുടെ മസ്തകം തന്നെയാണോ കുചങ്ങളായി തീർന്നത് എന്നുള്ളൊരു ആശങ്കയാണ്. ഇത് കണ്ട് ചുറ്റും നിന്നവർക്ക് ചിരി വന്നു ഗണപതിയുടെ ഈ തപ്പി നോക്കൽ കണ്ടപ്പോൾ. ഇതും ദേവീ കുചങ്ങളുടെ മാഹാത്മ്യത്തെ ഒന്നുകൂടി പ്രകടീഭവിപ്പിച്ചിരിക്കുകയാണ്. സമം ദേവി സ്കന്ദദ്വിപവദനപീതം സ്തനയുഗം, തവേദം നഖേദം ഹരതു സതതം പ്രസ്മുതമുഖം. യദാലോക്യ ആശങ്കാകുലിതഹൃദയോ ഹാസജനക സ്വകുംഭൗ ഹേരംഭ പരിമൃഷതി ഹസ്തേന ഝടിതി. സമം ദേവി സ്കന്ദദ്വിപവദനപീതം സ്തനയുഗം, തവേദം നഖേദം ഹരതു സതതം പ്രസ്മുതമുഖം. യദാലോക്യ ആശങ്കാകുലിതഹൃദയോ ഹാസജനക സ്വകുംഭൗ ഹേരംഭ പരിമൃഷതി ഹസ്തേന ഝടിതീം.
अमूते वक्षोजावमृतरसमानिक्य कुतुपौ न सन्देहः पन्दो न गपति पताके मनसिना पिबन्तौ तौ यस्मादविदिदवधू सङ्गरफिगौ कुमारावद्यापि दुरदवदनक्रौञ्जदलनौ अमू इवകൾ രണ്ടും അദഫ് ശബ്ദത്തിന്റെ പ്രഥമ ദ്വിവചനമാണ്. അമൂ ഇവകൾ രണ്ടും, തേ അങ്ങയുടെ, വക്ഷോജൗ അമൃതരസമാണിക്യ കുതുപൗ. വക്ഷോജൗ, വക്ഷഫിൽ നിന്നും മാറിടത്തിൽ നിന്നും ജനിക്കുന്ന കുചങ്ങൾ, സ്തനങ്ങൾ. വക്ഷോജൗ രണ്ടെണ്ണമാണ്, ദ്വിവചനമാണ്. അമൂ തേ വക്ഷോജൗ, തേ അമൂ വക്ഷോജൗ, അങ്ങയുടെ ഈ രണ്ട് വക്ഷോജങ്ങൾ, കുചങ്ങൾ, സ്തനങ്ങൾ. അമൃതരഫ മാണിക്യ കുതുപൗ, അമൃതരഫമാകുക, അമൃതരഫം നിറച്ചു വച്ചിരിക്കുന്ന മാണിക്യ കുതുപങ്ങളാണ്. കുതുപച്ച പാത്രം, മാണിക്യ കുതുപൗ, മാണിക്യം നിറച്ചു വച്ചിരിക്കുന്ന പാത്രങ്ങളാണ്. അമൃതരഫമാകുന്ന, അമൃതരഫം നിറച്ചു വച്ചിരിക്കുന്ന മാണിക്യ പാത്രങ്ങളാണ് ഈ വക്ഷോജങ്ങൾ രണ്ടും. ഈ മുലകൾക്കകത്ത്, ഈ മുല ഒരു മാണിക്യ പാത്രമാണ്, അതിൽ അമത് നിറച്ചു വച്ചിരിക്കുകയാണ്. അമൂതേ വക്ഷോജൗ അമൃതരഫ മാണിക്യ കുതുപൗ ന സന്ദേഹ സ്പന്ദ. സന്ദേഹത്തിന്റെ സ്പന്ദനം അല്പം പോലുമില്ല, അല്പം പോലും സംശയമില്ല. നഗപതി പതാകയെ, നഗം പർവ്വതം, നഗപതി പർവ്വതത്തിൻ്റെ രാജാവ് ഹിമവാൻ, ഹിമവാന് പതാകയായിരിക്കുന്നവൾ, പ്രസിദ്ധിയായി ചൂണ്ടിക്കാണിക്കുന്നവൾ, പാർവതിയെ കൊണ്ടാണ് ഹിമവാന് പ്രസിദ്ധി കിട്ടിയിരിക്കുന്നത്. നഗപതി പതാകയെ സംബോധനയാണ്. ഹേ ഭഗവതി, നഹ മനസ്സി, ഞങ്ങളുടെ മനസ്സിൽ, നഹയും ഷഷ്ടി ബഹുവചനമാണ്. നഹ മനസ്സി എന്നുള്ള സപ്തമിയകവചനമാണ്. മനസ്സ് ഫകാരാന്ത പുല്ലിംഗ ശബ്ദമാണ് എന്റെ സപ്തം. നഹ മനസ്സി സന്ദേഹ സ്പന്ദോ ന, ഞങ്ങളുടെ മനസ്സിൽ സന്ദേഹത്തിന്റെ സ്പന്ദം അല്പം പോലുമില്ല. എന്തിനാണ് ഈ കുചങ്ങൾ രണ്ടും അമതരഫം നിറച്ചു വച്ചിരിക്കുന്ന മാണിക്യപാത്രങ്ങളാണ് എന്നുള്ളതിൽ ഞങ്ങൾക്ക് അല്പം പോലും സംശയമില്ല. പിബന്ധൗ തൗ, അത് കുടിക്കുന്നവർ രണ്ടുപേരാണ്, ദ്വിവചനമാണ്. പിബന്ധൗ തൗ, ആരാണ് അത് കുടിക്കുന്നത്? സുബ്രഹ്മണ്യനും ഗണപതി. പിബന്ധൗ തൗ യസ്മാത് അവിദിത വധൂസംഗരസികൗ. യസ്മാത്, യാതൊന്നുകൊണ്ട്, പഞ്ചമി ഏകവചനമാണ്. അവിദിത, അറിയപ്പെടാത്ത. അവിദിത, വിദിതം അറിയപ്പെട്ടത്, അവിദിതം അറിയപ്പെടാത്ത. വധൂസംഗരസികവും, വധുക്കളോടുള്ള സംഘം കൊണ്ട്, സംഘം അറിയപ്പെടാത്തവരായ രസികന്മാരായി തീർന്നു രണ്ടുപേരും. കുമാരവും അദ്യാപി, കുമാരാവദ്യാപി, കുമാരവും കുമാരന്മാർ രണ്ടുപേരും, അദ്യാപി ഇന്നും, അവിദിതവധൂസംഗരസികവും, അവർ രണ്ടുപേരും ഇപ്പോഴും പാർവതിയുടെ മുല കുടിക്കുന്നവർ, കൊണ്ടേയിരിക്കുന്ന കുട്ടികളാണ്. അതുകൊണ്ട് അവരെ, ഒരു ഭാര്യയുമായുള്ള സംഗമത്തെ അറിയാത്തവരാണ്, അവർ വിവാഹം കഴിക്കാത്തവരാണ്, കഴിക്കാൻ ഇഷ്ടപ്പെടാത്തത് എന്നും അവർക്ക് ഈ അമ്മയുടെ മുലപ്പാല് കുടിച്ചുകൊണ്ട് കൂടിയിരിക്കാനാണ് ആഗ്രഹം. സ്തന്യപാനം നിർത്താനാവാത്തവരാണ് ഈ രണ്ട് കുമാരന്മാർ. അതുകൊണ്ട് അവർക്ക് അമ്മയുടെ പരിലാളനം ഏറ്റവും അധികം ലഭിച്ചവരാണ്. അങ്ങനെയുള്ള കുട്ടികളായിരിക്കുന്ന ഇവർ രണ്ടുപേരും പത്നി സംഗമ സുഖം അല്പം പോലും അറിയുന്നവരല്ല. ഈ സ്തന്യപാനം കൊണ്ട് അമ്മയുടെ കാരുണ്യം അനുഭവിച്ച് കുട്ടികളായി എന്നും അടുക്കൽ താമസിക്കാനാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ജീവിതത്തിലെ ഏറ്റവും വലിയ രസകരമായ അനുഭവത്തിന്റെ ഒരു കാലഘട്ടമാണ്
അമ്മയുടെ കൂടെ കഴിയുവാൻ കിട്ടുന്ന ഈ കൗമാരപ്രായം. അവർ ഭാഗ്യവാന്മാരാണ്. പിബന്തൗ തൗ യസ്മാത് അവിജിത വധൂസങ്കരിഫിക കുമാരൗ അദ്യാപി കുമാരാവദ്യാപി ഇന്നും ദുരതവദന ക്രൗഞ്ചദലനൗ. ദുരതം ആന, രണ്ട് രഥങ്ങൾ കൊമ്പുകൾ ഉള്ളത് കൊണ്ട് രണ്ട് കൊമ്പുകളോട് കൂടിയത് ദുരതം. ദുരതവദനൻ ആനയുടെ മുഖത്തോടു കൂടിയവൻ ഗണപതി. ക്രൗഞ്ചദലനൻ, ക്രൗഞ്ചപർവ്വതത്തെ പിളർന്നവനാണ് സുബ്രഹ്മണ്യൻ. അതുകൊണ്ട് സുബ്രഹ്മണ്യന് ക്രൗഞ്ചദലനൻ എന്നു പേരുണ്ട്. ദുരതവദനനും ക്രൗഞ്ചദലനും, അതിൻ്റെ ദ്വിവചനം ദുരതവദന ക്രൗഞ്ചദലനൗ രണ്ടുപേരും. അർത്ഥം ഗണപതിയും സുബ്രഹ്മണ്യനും എന്ന് മാത്രമേ ഉള്ളൂ. ദുരതവദന ക്രൗഞ്ചദലനവും അദ്യാപി കുമാരവും, ഇന്നും അവർ കുമാരന്മാരായിട്ട് തന്നെ ഇരിക്കുന്നവരാണ്. കാരണം അത്രയ്ക്ക് മഹാത്മ്യമുണ്ട് പരാശക്തിയായ ഭഗവതിയുടെ മുലപ്പാലിൻ്റെ മഹാത്മ്യം. അത് വിട്ടുപോവാൻ ഈ മക്കൾ രണ്ടുപേരും തീരുമാനിച്ചിട്ടില്ലേ എന്ന് ഒരാശങ്ക. അമൂതേവക്ഷോജാവമൃതരഫമാണിക്യകുതുപൗ ന സന്ദേഹസ്പന്ദോ നഗപതി പതാകേ മനസിന പിബന്തൗ തൗ യസ്മാദവിദിതപഥൂ സങ്കരഫികൗ കുമാരാവദ്യാവി ദുരതവദന ക്രൗഞ്ചദലനൗ. അമൂതേവക്ഷോജാവമൃതരഫമാണിക്യകുതുപൗ ന സന്ദേഹസ്പന്ദോ നഗപതി പതാകേ മനസിന പിബന്തൗ തൗ യസ്മാദവിദിതപഥൂ സങ്കരഫികൗ കുമാരാവദ്യാവി ദുരതവദന ക്രൗഞ്ചദലനൗ. വഹത്യംബസ്തംബേരമദനുജകുംഭപ്രകൃതിഭി സമാരബ്ധം മുക്താമണിഭിരമലാം കാരലതികാം കുജാഭോഗോ ബിംബോധരരുചിഭിരം ദശബളിതാം പ്രതാപവ്യാമിശ്രംബുരതമയിതു കീർത്തിമുപതേ. വഹതി അംബ, വഹതി വഹിക്കുന്നു, അംബ സംബോധനയാണ്. ഹേ അമ്മേ. സ്തംഭേരമ ധനുജ കുംഭപ്രകൃതിഭി, സ്തംഭം എന്ന് വെച്ചാൽ തൂണ്, കുറ്റി, കെട്ടുകുറ്റി എന്നൊക്കെയാണ്. സ്തംഭത്തിൽ രമിക്കുന്നത് സ്തംഭേരമം. ആനകൾ അവയെ കെട്ടിയിട്ടിരിക്കുന്ന കുട്ടിയുടെ അടുക്കൽ നിന്ന് രമിക്കാൻ പറ്റുമോ, അത് വിട്ടു പുറത്തേക്ക് പോവാനേ പറ്റില്ല. അതുകൊണ്ട് ആനകൾക്ക് സ്തംഭേരമം എന്ന് പേരുണ്ട്. സ്തംഭത്തിൽ രമിക്കുന്നവർ, സ്തംഭം ആനയെ കെട്ടിയിട്ടിരിക്കുന്ന കെട്ട് തൂണിൻ്റെ പേരാണ് സ്തംഭം. ആ സ്തംഭത്തിൽ എപ്പോഴും രമിച്ചുകൊണ്ടിരിക്കുന്നവൻ ആന എന്നർത്ഥം. സ്തംഭേരമ ധനുജൻ അസുരൻ, സ്തംഭേരമധനുജൻ ആന എന്ന പേരോടുകൂടിയ അസുരൻ ഗജാസുരൻ എന്ന് പറയാം. ആനയെന്ന പേരോടുകൂടിയ അസുരൻ ഗജാസുരൻ. സ്തംഭേരമ ധനുജ കുംഭപ്രകൃതിഭി, ആ ഗജാസുരന്റെ മസ്തകത്തിൽ നിന്നും, പ്രകൃതിഭിഹി മസ്തകത്തിൻ്റെ പ്രകൃതികളാൽ, മസ്തകത്തിലുള്ള പ്രകൃഷ്ടമായ കൃതികളാൽ, സ്തംഭേരമധനുജ കുംഭപ്രകൃതിഭിഹി സമാരബ്ധാം ആരംഭിച്ച മുക്താമണിഭിഹി അമലാം ഹാരലതികാം, മുക്താമണിഭിഹി മുത്തുമണികളാൽ, അമലാം നിർമ്മലമായ, ഹാരലതികാം മുത്തുമാലയെ. സ്തംഭേരമധനുജ കുംഭപ്രകൃതിഭിഹി സമാരബ്ധം മുക്താമണിഭിഹി അമലാം ഹാരലതികാം, അമലമായ ഹാരലതികെ. ഗജാസുരന്റെ കുംഭപ്രകൃതിയിൽ നിന്നും ആരംഭിച്ച
മുത്തുമണികളാൽ നിർമ്മലമായ ഒരു ഹാരലതികെ കുചാഭോഗോ ബിംബാധരരുചിഭിരന്തശബളിതാം. കുചാഭോഗോ, കുചാഭോഗങ്ങൾ, കുചങ്ങളുടെ മധ്യഭാഗം, കുചാഭോഗം. ബിംബാധരരുചിഭിഹി അന്തശമളിത, ബിംബാധരരുചിഭിഹി ചെന്തുണ്ണിപ്പഴത്തിൻ്റെ ശോഭയുള്ള ബിംബ അധര രുചിഭിഹി അന്തഃ ശബളിതാം, ഉള്ളിൽ പലവർണ്ണങ്ങളുള്ള, ശബളിത പലവർണ്ണമുള്ള, അന്തശബളിതാം, ഉള്ളിൽ പലവർണ്ണങ്ങളുള്ള പ്രതാപ വ്യാമിശ്രാം, ദ പ്രതാപത്തോട് കൂടിച്ചേർന്ന പുരദമയിതുഹു, പുരദമയിതാവിൻ്റെ, പുരദമയിതുഹു ഷഷ്ഠി ഏകവചനമാണ്, ദമയിതു ശബ്ദത്തിൻ്റെ ഋകാരാന്ത പുല്ലിംഗ ശബ്ദം, അതിൻ്റെ ഷഷ്ഠി ഏകവചനം പുരദമയിതുഹു, പുരദമയിതാവിൻ്റെ, പരമശിവൻ്റെ, മുപ്പുരങ്ങളെ അടക്കി നിർത്തിയവനാണ് പരമശിവൻ. ഉണ്ട് പുരദമയിതാവിൻ്റെ, പരമശിവൻ്റെ കീർത്തിമുപതേ, പരമശിവന്റെ കീർത്തിയെ പോലെ. പുരദമയിതുഹു കീർത്തിം ഇവ, പുരദമയിതാവിൻ്റെ കീർത്തിയെ പോലെ വഹതി വഹിക്കുന്നു. ഹേ അംബ, സ്തംഭേരമദനുജകുംഭപ്രകൃതിഭി സമാരബ്ധാം മുക്താമണിഭി അമലാം ഹാരലതികാം. ഗജാഫിറിൻ്റെ മസ്തകത്തിൽ നിന്നുമുണ്ടായ മുത്തുമണികളാലുണ്ടാക്കിയ നിർമ്മലമായ മുത്തുമാല, സ്തംഭേരമദനുജ കുംഭപ്രകൃതിഭി സുമാരക്താം മുക്താമണിഭി അമലാം ഹാരലതികാം. കുചാഭോഗോ, കുചത്തിൻ്റെ ആഭോഗത്തിൽ ബിംബാധരരുചിഭി അന്തസ്സബളിത, ചെന്തുണ്ടിപ്പഴം പോലെയുള്ള അധരരുചികളാൽ, ബിംബം ചെന്തുണ്ടിപ്പഴം, അധരരുചി ചുണ്ടിൻ്റെ ശോഭ, ബിംബാധരരുചിഭി ചെന്തുണ്ടിപ്പഴം പോലെയുള്ള ചുണ്ടിൻ്റെ ശോഭകളാൽ, അന്തഃ ശബളിതാം, അകത്ത് പലവർണ്ണങ്ങളോടുകൂടിയ, അന്തഃ ശബളിതാം, ഉള്ളിൽ വൈവിധ്യമാർന്ന വർണ്ണത്തോടുകൂടിയ, പ്രതാപവ്യാമിശ്രാം, പ്രതാപത്തോടു കൂടിച്ചേർന്ന, പുരദമയിതുഹു കീർത്തിമിവതേ, പുരദമയിതാവിൻ്റെ കീർത്തിയെപ്പോലെ വഹതി വഹിക്കുന്നു. ഗജാഫിറിൻ്റെ മസ്തകത്തിൽ നിന്നും, ആനയുടെ മസ്തകത്തിൽ നിന്നും മുത്തുമണികൾ ഉണ്ടാക്കുന്നു എന്നുള്ളത് ഒരു കവിസങ്കല്പമാണ്. ആനയുടെ മസ്തകത്തിൽ നിന്നും ഉണ്ടാകാം, അതേപോലെ മുളന്തണ്ടുകളിൽ നിന്നും, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു മുത്തുണ്ടാകാം, സർപ്പത്തിൻ്റെ പത്തികളിൽ മുത്തുണ്ടാകാം, സമുദ്രത്തിലെ ശുക്തിയിലേക്ക് ഒരു തുള്ളി വെള്ളം വീണാൽ മുത്തുണ്ടാകാം, കരിമ്പിൻ്റെ മുട്ടുകളിൽ നിന്നും ഒളിച്ചു വെച്ചിട്ടുണ്ട് രത്നം. ഇതൊക്കെ കവികളുടെ സാങ്കേതിക പ്രസിദ്ധി മാത്രമാണ്, കണ്ടോണം എന്നില്ല. ഇത്രയും സ്ഥലങ്ങളിൽ നിന്നുമാണ് മുത്ത് ഉണ്ടാകുന്നത്. ഓരോ സ്ഥലത്തു നിന്നുണ്ടാകുന്ന മുത്തുകൾക്ക് വർണ്ണവ്യത്യാസങ്ങളും ഉണ്ട്, ആകൃതി വ്യത്യാസങ്ങളും ഉണ്ട്, രൂപഭേദങ്ങളും ഉണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഗജാഫിറിൻ്റെ മസ്തകത്തിൽ നിന്നുമുണ്ടായ മുത്തുമണികളയാൽ മുക്താമണിഭി സമാരബ്ധാം അമലാം ഹാരലതികാം, ഉണ്ടാക്കിയ നിർമ്മലമായ മുത്തുമാലയെ, ചന്ദനപ്പഴത്തിൻ്റെ ശോഭയുള്ള വർണ്ണവൈവിധ്യമാർന്ന പ്രതാപത്തോടുകൂടിയ പരമശിവന്റെ കീർത്തിയെ പോലെ വഹിക്കുന്നു. പരമശിവന്റെ കീർത്തി ചെന്തൊണ്ണിപ്പഴം പോലെ ശോഭയുള്ളതാണ്. ബിംബാധരരുചിഭി അന്തശബളിതാം പ്രതാപ വ്യാമിശ്രാം പുരദമേതുഹു കീർത്തിമിവതേ.
അപ്പൊ വാസ്തവത്തിൽ ഇത് ആ ഇവിടെ ഓരോ മുത്തുമാലകൾക്കും ഓരോ വർണ്ണങ്ങളുണ്ട്. ചന്ദനപ്പഴത്തിന് നിറം കൂടി മുത്തുമാലയിൽ പതിഞ്ഞിട്ടുള്ളത് കൊണ്ട് വർണ്ണവൈചിത്രം ഈ മുത്തുമാലയ്ക്കുണ്ട്. ചുവപ്പും കറുപ്പും കലർന്ന ഒരു വർണ്ണവൈചിത്ര ശോഭ ഈ മാലയ്ക്കുണ്ട്. അതിലെ ചുവപ്പ് വർണ്ണം പരമശിവന്റെ ഐശ്വര്യദ്യോതകവും വെള്ള നിറം പരമശിവന്റെ കീർത്തിയുടെ പ്രതീകവുമാണ്. ഈ ശവളിതമായ മാല പരമശിവന്റെ പ്രതാപത്തിന്റെ കീർത്തി പ്രതീകമാണ്. പരമശിവന്റെ പ്രതാപ ഐശ്വര്യത്തെയും കീർത്തിയെയും പ്രകീർത്തിക്കുന്നതല്ലേ എന്ന് ഉൽപ്രേക്ഷ. അങ്ങനെ ആവണം എന്നില്ല കവിയുടെ ഭാവനയാണ്. ഈ ദേവി മാറലണിഞ്ഞിരിക്കുന്ന മുത്തുമാല പരമശിവനെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. ഒരിക്കലും പാതിപത്യ ഭംഗമുണ്ടാകാതെ ഈ ജ്ഞാനശക്തികൾ ഒന്നിച്ചേരുന്ന ആശയം. എപ്പോഴെങ്കിലും പരമശിവൻ ഇല്ലാതായാൽ ഭഗവതിയുടെ കഴുത്തിൽ നിന്ന് മാല മാറ്റേണ്ടി വരും. അതുണ്ടാകുന്നേയില്ല. ഒരിക്കലും പാതിപത്യ ഭംഗം ഉണ്ടാവാതെ ഈ ജ്ഞാനശക്തികൾ, ജ്ഞാനം ബ്രഹ്മവും ശക്തി പരാശക്തിയുമാണ്, അത് ഒന്നിച്ച് ഇവിടെ ചേർന്നിരിക്കുന്നു എന്ന് മനോഹരമായ ഒരു ആശയം കവി അവതരിപ്പിച്ചതാണ്. വഹത്യംബസ്തംഭേരമദനുജകുംഭ പ്രകൃതിഭി സമാരബ്ധം മുക്താമണിഭിരമലാം ഹാരരതികാം കുജാഭോഗോ ബിംബാധരരുചിഭിരന്ദശബളിതാം പ്രതാപവ്യാമിശ്രാം പുരദമയിതുഃകീർത്തിമവദേ വഹത്യംബസ്തംഭേരമദനുജകുംഭപ്രകൃതിഭിഃ സമാരബ്ധം മുക്താമണിഭിരമലാം ഹാരരതികാം കുജാഭോഗോ ബിംബാധരരുചിഭിരന്ദശബളിതാം ശിശുനാസ്വദ്യതവയത്കവീനം പ്രൗഢാനാമജനി കമനീയ കവയിതാം. ഹേ ഭഗവതി, തവ സ്തന്യം അങ്ങയുടെ മുലപ്പാൽ, സ്തനത്തിൽ നിന്നും ഉണ്ടാകുന്നതാണ് സ്തന്യം. അങ്ങയുടെ മുലപ്പാലെ മഞ്ഞേ, ഞാൻ വിചാരിക്കുന്നു ധരണിധര കന്യേ, ധരണിധരം പർവ്വതം ഹിമവാൻ, അതിൻ്റെ കന്യ മകൾ ധരണിധര കന്യേ, ഹൃദയത ഹൃദയത്തിൽ നിന്നും ഉണ്ടായ ഹൃദയത പയപ്പാരാവാര പാൽക്കടൽ, പയസ് പാലെ പാരാവാരം കടലെ പയപ്പാരാവാരം പാൽക്കടൽ, പരിവഹതി വഹിക്കുന്നു സാരസ്വതമിവ, സാരസ്വതം സരസ്വതി വിലാസം, സരസ്വതി സംബന്ധിക്കുന്ന സരസ്വതി കടാക്ഷം എന്നൊക്കെ പറയാം. അങ്ങയുടെ മുലപ്പാൽ ഹൃദയത ഹൃദയത്തിൽ നിന്നുണ്ടാകുന്നതാണ്. അത് പാൽക്കടല് പോലെയാണ്, പരിശുദ്ധമാണ്, സാരസ്വതം പോലെയാണ് ഒഴുകുന്നതായിട്ട് ഞാൻ വിചാരിക്കുന്നു. ദയാവത്യ ദയാവതിയായ ഭഗവതിയാൽ ദത്തം നൽകപ്പെട്ടത്, ദ്രമിഡ ശിശുഹു ആസ്വാദ്യതവ യത്, ദ്രവിഡ ശിശു ദ്രാവിഡ ദേശത്തുണ്ടായ കുട്ടി, ദ്രാവിഡം ചോള കേരള പാണ്ഡ്യങ്ങൾ ഒന്നിച്ചായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന പേരാണ്. ആ ദ്രവിഡ ദേശത്തുണ്ടായ ശിശു ആസ്വാദ്യ ആസ്വദിച്ചിട്ട് ജപന്തമവിയും തവ അങ്ങയുടെ യത് യാതൊന്നാണോ കവീനാം പ്രൗഢാനാം അജനി,
കവീനാം കവികളുടെ ഷഷ്ഠി ബഹുവചനമാണ്. പ്രൗഢാനാം അതും ഷഷ്ഠി ബഹുവചനം. പ്രൗഢാനാം കവീനാം പ്രൗഢന്മാരായ കവികളുടെ കൂട്ടത്തിൽ കമനീയ കവയിത അജനി പ്രൗഢാനാം അജനി കമനീയ കവയിത അജനി ജനിച്ചു കമനീയമായ കവയിതാവ് കവി എന്നർത്ഥം. കവയിത കവയിതൃ ശബ്ദത്തിന്റെ പ്രഥമ ഏകവചനമാണ് കവയിത. പ്രൗഢമായ കവികളുടെ കൂട്ടത്തിൽ കമനീയമായ കവിയായിട്ട് ഭവിച്ചു. ഹേ പർവ്വതരാജപുത്രിയായ പാർവതി, അങ്ങയുടെ ഹൃദയത്തിൽ നിന്നുണ്ടാകുന്ന ഈ മുലപ്പാല്, പാൽക്കടര് പോലെയുള്ള ഈ മുലപ്പാൽ പാനം ചെയ്തിട്ടാണ്, അത് ഫരഫദി വിലാസത്തിന്റെ ഒരു ഒഴുക്കാണ് ഈ മുലപ്പാൽ. ഹേ ഭഗവതി, അങ്ങ് കാരുണ്യം കൊണ്ട് നൽകിയ ഈ മുലപ്പാൽ എന്ന സ്തന്യം ആസ്വദിച്ചിട്ടാണ് ദ്രവിഡദേശത്തുണ്ടായ ഒരു ശിശു ശങ്കരാചാര്യസ്വാമികളാണ് എന്ന് പറയപ്പെടുന്നു. പ്രൗഢന്മാരായ കവികളുടെ കൂട്ടത്തിൽ കമനീയനായി ഭവിച്ചു. ആചാര്യസ്വാമികളുടെ കവിത്വത്തിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ എന്താ പരാശക്തിയിൽ നിന്ന് കിട്ടിയ കാരുണ്യം കൊണ്ട് മാത്രമാണ്. മഹാകവികളെ സൃഷ്ടിക്കുന്നത് ഈ പരാശക്തിയുടെ ഏറ്റവും വലിയ സ്തന്യം കൊണ്ട് മാത്രമാണ്. ഈ സ്തന്യം ശങ്കരാചാര്യസ്വാമികൾ കുടിച്ചിട്ടുണ്ട് പോലും. അതുകൊണ്ടാണ് ദ്രവിഡ ശിശു എന്നുള്ളൊരു വാക്കുകൊണ്ടാണ് നമ്മൾ ശങ്കരാചാര്യസ്വാമികളാവാം എന്ന് പറയാം. അത് ആസ്വദിച്ചിട്ട് കവികളുടെ കൂട്ടത്തിൽ ഏറ്റവും കവനീയനായ കവിയായി ഭവിച്ചു ആചാര്യസ്വാമികൾ. അപ്പൊ വാസ്തവത്തിൽ ഈ കവികടാക്ഷം എന്നിങ്ങനെ വേണേ പറയാം, കവിതാകടാക്ഷം കവികടാക്ഷം എന്നൊക്കെ പറയാം. ബാക്കി എത്ര വലിയ ഗുണങ്ങൾ ഉണ്ടെങ്കിലും കവിത എഴുതണമെങ്കിൽ സാരസ്വത മഹിമയുണ്ടെങ്കിലേ പറ്റുകയുള്ളൂ. അനർഗളമായി വാക്കും അർത്ഥവും കിട്ടിക്കൊണ്ടിരിക്കണം, എങ്കിലേ കവിത എഴുതാൻ പറ്റൂ, അല്ലേ പറ്റില്ല. പ്രൗഢങ്ങളായ കവികളൊക്കെ ഈ കൂട്ടത്തിൽ പെട്ടവരാണ്. അവരുടെ ആശയങ്ങളും വാക്കും എല്ലാം ഒത്തുചേരുന്നത് സരസ്വതി കടാക്ഷം കൊണ്ട് മാത്രമാണ്. ഭഗവതിയുടെ ഈ സാരസ്വത കടാക്ഷം എന്ന മുലപ്പാല് അമുതുപോലെ ദിവ്യവും അനശ്വരവുമായ ഈ മുലപ്പാല് സൗന്ദര്യലഹരിയകർത്താവായ ഋഷികവിയും മഹാകവിയുമായ ദമിഴദേശത്തെ ശിശുവായി ജനിച്ച തനിക്ക് സിദ്ധികൾ വന്നത് ഭഗവതിയുടെ സ്തന്യപാനം കൊണ്ടു തന്നെയാണ് എന്ന് ഇപ്പോൾ ആചാര്യസ്വാമികൾ ഈ ശ്ലോകത്തിൽ കുറിച്ചു വെച്ചിരിക്കുന്നു എന്നർത്ഥം. തവസ്തന്യം മന്യേ ധരണിധര ധരണിധര കന്യേ ഹൃദയത പയപ്പാരാവാര പരിവഹതി സാരസ്വതമിവാം ദയാവത്യാദത്തം ദ്രവിഡ ശിശുരാസ്വദ്യതപയ കവീനം പ്രൗഢാനാം അജനി കമനീയ കവയിതാം തവസ്തന്യം മന്യേ ധരണിധര കന്യേ ഹൃദയത പയപ്പാരാവാര പരിവഹതി സാരസ്വതമിവാം ദയാവത്യാദത്തം ദ്രവിഡ ശിശുരാസ്വദ്യതപയ കവീനം പ്രൗഢാനാം അജനി കമനീയ കവയിതാം ഹരക്രോധജ്വാലാവലിഭിരവരീഢേന മനസ അവരീഢേന വപുഷാം ഗഭീരേ തേനാഭീസരസികതസംഗോ മനസിജ സമുത്ഥസ്ഥൂതസ്മാദ അജലതനയേ ധൂമലതികാം ജനസ്താം ജാനീതേ ജനനി തവരോമാവലിരിതീം. ഹരൻ പരമശിവൻ, പരമശിവന്റെ ക്രോധത്തിൽ നിന്നുമുണ്ടായ അഗ്നിജ്വാല, ജ്വാലാവലിഭിഹി ജ്വാലക്കൂട്ടങ്ങളാൽ അഗ്നിജാലക്കൂട്ടങ്ങളാൽ ഹരക്രോധ ജ്വാലാവലിഭി പരമശിവന്റെ കോപാഗ്നി കൊണ്ട് ജ്വാലാവലിഭിഹി ആ കൂട്ടത്താൽ അവലീഢേന വപുഷ നക്കിയ ശരീരത്താൽ
അവലീഢം ചെയ്യുക, നക്കുക എന്നർത്ഥം പറയാം. അവലീഢേന വപുഷ ഹരക്രോധജ്വാലാവലിഭി അവലീഢേനം വപുഷ. പരമശിവന്റെ ക്രോധജ്വാലകളുടെ കൂട്ടമാകുന്ന കൂട്ടത്തെ നക്കിയതുകൊണ്ട് അവലീഢമായി ശരീരത്തോടുകൂടിയവനായ ഹരക്രോധജ്വാലാവലിഭി അവലീഢേന വപുഷ, വപുഷ ശരീരത്താൽ, അത് വപുഫ് നകാര ഫകാരാന്ത ശബ്ദമാണ്, തൃതീയ ഏകവചനമാണ്. ഗഭീരേ തേ നാഭി ഫരഫി, ഗഭീരം ഗംഭീരം തന്നെയാണ്, രണ്ടും ശരിയാണ്. തേ അങ്ങയുടെ നാഭി ഫരഫി, നാഭിയാകുന്ന ഫരഫ് തടാകം പൊയ്യുക എന്നൊക്കെ പറയാം. ഹേ പരാശക്തി, അങ്ങയുടെ നാഭി ഒരു തടാകം പോലെയാണ്. നാഭീ ഫരഫി കൃതഫംഗോ മനഫിജ, അവിടേക്ക് ഫംഗം ചെയ്തവനാണ് മനഫിജൻ കാമദേവൻ. മനഫിജായതേ ഇതി മനഫിജ കാമദേവ. അപ്പൊ ഹേ പാർവതി, കാമദേവൻ പരമശിവന്റെ കോപാഗ്നിയാൽ വിഴുങ്ങപ്പെട്ടവനാണ്. ഹരക്രോധജ്വാലാവലിഭി അവലീഢേന വപുഷ, അതുകൊണ്ട് ആ കോപാഗ്നിയാൽ വിഴുങ്ങപ്പെട്ട ശരീരത്തോടു കൂടിയവനായ ഗഭീരേത്തെ നഫഫി, ഗംഭീരമായ അങ്ങയുടെ നാഭിയാകുന്ന തടാകത്തിൽ കൃതഫംഗ സംഗമമുണ്ടാക്കിയവനായ മനഫിജ കാമദേവൻ. തസ്മാത് അതുകൊണ്ട് ധൂമലതിക ഫമുത്തഫ്തൗ തസ്മാത് അചലതനയെ ധൂമലതിക ഫമുത്തഫ്തൗ ഉയർന്നു വന്നു എന്നേറ്റ് വന്നു തസ്മാത് അതിൽ നിന്നും പഞ്ചമ്യാകവചനം. അചലതനയെ സംബോധനയാണ് പാർവതി. ധൂമലതിക പുകയാകുന്ന വള്ളി കൂട്ടം, പരമശിവന്റെ കോപം, ആ കോപത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയ പാർവതിയാണ് കാമദേവൻ. ദഹിച്ചുപോയി കാമദേവൻ, പക്ഷെ ആ കാമനെ ഹരക്രോധജ്വാലാവലി ജ്വാലാവലികളാൽ അവലീഢമായ വകുപ്പോടു കൂടിയവനായ നിന്റെ ഹേ പരാശക്തി അങ്ങയുടെ ഗംഭീരമായ നാഭിച്ചുഴിയിൽ, നാഭിയാകുന്ന ഫരഫിൽ കാമദേവൻ അഭയസ്ഥാനം കണ്ടെത്തി. പരമശിവൻ തന്റെ കണ്ണു തുറന്ന് കാമനെ ദഹിപ്പിച്ചപ്പോൾ ഈ കാമന് വേറെങ്ങും പോവാനില്ലാതെ പരാശക്തി ആശ്രയം കൊടുത്തു. അഗ്നിബാധ ഏൽക്കില്ല, എന്റെ നാഭിത്തടാകത്തിൽ കിടന്നൊളൂ. സമുത്തസ്മാതരതനയെ ധൂമലിതിക പുക കൊണ്ടുള്ള വള്ളി, ജനഹ താം ജാനീതേ, ജനം അതിനെ അറിയുന്നു. ജനനി ഹേ അമ്മേ, തവ രോമാവലിരിതി, നിന്റെ രോമക്കൂട്ടങ്ങളാണ്. രോമ ആവലിഹി ഇതി രോമാവലിരിതി, രോമക്കൂട്ടങ്ങളാണ് എന്നിങ്ങനെ ജനങ്ങൾ തിരിച്ചറിയുന്നു. അതായത് ഈ പുകക്കൂട്ടം മുകളിലേക്ക് കയറി ആണ് രോമരാജിയായി തീർന്നത്. നാഭി മുതൽ മുകളിലേക്ക് ഒരു രോമക്കൂട്ടം വരപോലെ കറുത്ത് ഇങ്ങനെ വരും. അത് പുകക്കൂട്ടമാണെന്ന് വിചാരിക്കുകയാണ്. പരമശിവൻ ദഹിപ്പിച്ച കാമൻ ഈ നാഭിയാകുന്ന ഈ തടാകത്തെ അഭയം പ്രാപിച്ചപ്പോൾ, അതിലേക്ക് മുഴുകിയപ്പോൾ, ആ ദഹിക്കപ്പെട്ട കാമനെ ദഹിപ്പിച്ച അഗ്നിയുടെ പുക ഈ നാഭിയിൽ നിന്നും മുകളിലേക്കുള്ള മുടികളുടെ ധൂമലതിക, അത് രോമാവലിയായി രോമക്കൂട്ടമായി പരിണമിച്ചതാണോ ഇത് എന്ന് ആശങ്കയാണ്. കാമദേവനെ ആ ചുട്ടരിച്ച അതേ തീയോടുകൂടി തന്നെയാണ് തൻ്റെ ഈ
നാഭിയാകുന്ന തടാകത്തിൽ ഒളിപ്പിച്ചത്. അതുകൊണ്ട് എല്ലാവരുടെയും കാമദേവ കാമവേദനകളെ ഇല്ലാതാക്കാൻ ഭഗവതിക്ക് കഴിയും. അഗ്നിയുടെ അവശിഷ്ടമായ പുകപടലങ്ങൾ രോമക്കൂട്ടങ്ങളെ മുകളിലേക്ക് പടർന്നു കയറി. പരമശിവന്റെ കോപത്തിന് അടിമപ്പെടുന്നവർക്കെല്ലാം ശരണം ഭഗവതി കൊടുത്തു, കാമദേവൻ ആശ്രയം കൊടുത്തു. അപ്പം പരമശിവനാൽ ആശ്രയം കൊടുക്കാൻ വിമുഖത കാണിക്കുന്നവർക്കെല്ലാം പരാശക്തി നിരന്തരമായും ആശ്രയം കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. ഹരക്രോധജ്വാലാവലിഭിരവരീഢേന വപുഷാ ഹരക്രോധജ്വാലാവലിഭിരവരീഢേന വപുഷാ ഗഭീരേ തേനാഭീഫലഫികതഫംഗോ മനഫിജ ൂമലതികാളിന്ദീതനുതരതരംഗാകൃതിശിവേംഷേമധ്യേകിഞ്ചിജനിതവയത്ഭാതിഫുധിയം വിമർദാദന്യുഞ്ഞുചകരശയോരന്തരഗതം തനൂഭൂതം വ്യോമ പ്രവിശതിവ നാഭിം കുഹരിണീം. ഇത് ഏതത്, ഇത് യാതൊന്നാണോ കാളിന്ദി തനുതര തരംഗാകൃതി, കാളിന്ദിയുടെ തനുതരമായ തിന്നായ ശോഷിച്ച തരംഗാകൃതി, തരംഗങ്ങളുടെ ഓളങ്ങളുടെ ആകൃതിയായ കാളിന്ദി തനുതര തരംഗാകൃതി ശിവേ സംബോധനയ കൃഷിയെ മധ്യേ, കൃഷമായ മധ്യഭാഗത്ത്, ശോഷിച്ച മധ്യഭാഗത്തിൽ, രണ്ടും സപ്തമിയാണ്. കൃതേ കൃഷിയെ മധ്യേ, കൃഷമായ മധ്യഭാഗത്തിൽ, കിഞ്ചിത് ജനനി, കിഞ്ചിത് ജനനി, കിഞ്ചിത് അല്പം, ഒരു വസ്തു നത്ത്. കൃഷിയെ മധ്യേ കിഞ്ചിത് ജനനി തവ യദ്ഭാതി ഫുധിയ, കാളിന്ദി തരംഗാകൃതിയായ, കാളിന്ദിയുടെ ഓളം പോലെയുള്ള ആകൃതിയോടുകൂടിയ കിഞ്ചിത് ഒരു വസ്തു, അത് വാസ്തവത്തിൽ രോമാവലിയാണ്, രോമക്കൂട്ടമാണ്. കാളിന്ദിയ തനുതര തരംഗാകൃതിയായ കൃഷിയ മധ്യേ കിഞ്ചിത് ജനനി തവ യദ്ഭാതിഫുധിയാം, നടുക്ക് ശരീരമാകുന്ന കൃഷിയ മധ്യേ കിഞ്ചിത് ജനനി തവ യദ്ഭാതിഫുധിയ, തവ അങ്ങയുടെ, ഏത് യാതൊരു വസ്തുവാണോ ഭാതി ശോഭിക്കുന്നത് ഫുധിയാം സജ്ജനങ്ങൾക്ക്, ഫുധിയാം യദ്ഭാതി സജ്ജനങ്ങൾക്ക് യാതൊന്ന് ശോഭിക്കുന്നുവോ അത് വിമർദാത് അന്യോന്യം, പരസ്പരം കൂട്ടിമുട്ടുന്നുകൊണ്ട്, വിമർദനം ചെയ്യുന്നുകൊണ്ട്, കുചകരശയോഹു അന്തരഗതം, കുടം പോലെയുള്ള കുചങ്ങളുടെ ഇടയ്ക്ക്, കുചകലശയോഹു അന്തരഗതം, കുചത്തിൻ്റെയും കലശത്തിൻ്റെയും, കുചകലശയോഹു അന്തരഗതം ഇടയ്ക്കുള്ള തനൂഭൂതം, തിന്നായി തിന്ന ശോഷിച്ച വ്യോമ ആകാശം, പ്രവിശതിവ പ്രവേശിക്കുന്നത് പോലെ നാഭിം കുഹരിണി, നാഭിം പ്രവിശതിവ നാഭിയിലേക്ക് പ്രവേശിക്കുന്നു, കുഹരിണിയും നാഭിയും ഗുഹ പോലെയുള്ള നാഭിയിലേക്ക്, കുഹരിണിയായ നാഭിയിലേക്ക് പ്രവിശത ഇവ പ്രവേശിച്ചതുപോലെയായി. കാളിന്ദിയുടെ ഓളം പോലെയാണ്,
ഈ പരാശക്തിയുടെ കറുത്ത രോമക്കൂട്ടം. കാളിന്ദിയിലെ വെള്ളം കറുത്തതാണ്. ആ കറുത്ത വെള്ളക്കൂട്ടം കാളിന്ദിയുടെ ഓളങ്ങളാകുന്ന വെള്ളക്കൂട്ടങ്ങൾ, അത് ഓളത്തിൻ്റെ പോലെയുള്ള ആകൃതിയോടുകൂടിയ ഒരു വസ്തുവായ രോമാവലിയാണ്. അത് സജ്ജനങ്ങൾക്ക് യാതൊന്ന് ശോഭിക്കുന്നുവോ? തനൂഭൂതം വ്യോമ പ്രവിശതിവ നാഭിം കുഹരിണി. അന്യോന്യം വിമർദ്ദാ പരസ്പരം കൂട്ടിമുട്ടുന്നുണ്ട് കുലകശയോ കുചകരശയോഹു അന്തരഗത. രണ്ടിൻ്റെയും ഇടയ്ക്കുള്ള തനൂഭൂതം വ്യോമ ശരീരമായി തീർന്ന ആകാശം. ആകാശത്തിന് ശരീരമില്ല, ഇവിടെ ശരീരമായി തീർന്ന ആകാശം. കുഹരിണിം നാഭിം, ഗുഹ പോലെയുള്ള നാഭിയിലേക്ക് പ്രവിശത ഇവ പ്രവേശിച്ചതുപോലെ ആയിരിക്കുന്നു എന്നർത്ഥം. ഈ രോമരേഖയാകുന്ന പാതയിൽ കൂടിയാണ് അകത്ത് കടക്കുകയും പുറത്തിറങ്ങുകയും ചെയ്യുക. നാഭിയാകുന്ന ഗുഹയിലേക്ക് തിരോഭവിക്കുന്നു, നാഭീദേശത്തുകൂടി അകത്തേക്ക് പോകുന്നു, കുചമധ്യത്തിൽ പരിമിതമായ സ്ഥലത്തു നിന്നും മറ്റു സ്ഥലത്തേക്ക് കുചങ്ങളുടെ ഉപദ്രവം കൂടാതെ കണ്ട് ദുഃഖാകുലനായി താഴേക്ക് ഒഴുകിപ്പോരേണ്ടി വന്നു. അതാകട്ടെ, ഭഗവതിയുടെ നാഭിയിൽ സുഖകരമായ ഒരു സ്ഥാനത്ത് ആകുലമില്ലാതെ സുഖമായി വസിക്കുന്നതും താല്പര്യം. ദേവിയുടെ ഉപാസന ബ്രഹ്മാണ്ഡം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചൈതന്യ ശക്തിയാണ് പോലും. അതുകൊണ്ടാണ് അത് ഈ പരാശക്തിയുടെ നാഭി മുതൽ മുകളിലേക്ക് വളർന്നു വരുന്ന ഒരു രോമക്കൂട്ടമാണ്, അതൊരു കറുത്ത വര പോലെ തോന്നി. കാളിന്ദിയിലെ ശോഷിച്ച ഒരു തരംഗമാണ്, തിരമാലയാണ് എന്ന് തോന്നിക്കുമാറ് മധ്യഭാഗം ക്ഷീണിച്ചും, ഹേ ജനനി കിഞ്ചിത് തവ യത് ഭാതി ഫുധിയാം ഫുധിയാം. സജ്ജനങ്ങൾ, യാതൊന്ന് ശോഭിക്കുന്നുവോ പരസ്പരം കൂട്ടിമുട്ടുന്ന കൊണ്ട്? ഒരു വസ്തുവായ ഈ രോമാവലിയെ സജ്ജനങ്ങൾക്ക് വളരെയധികം ശോഭയുണ്ടാക്കുന്നതാണ്. ഉച്ചകലശങ്ങൾ രണ്ടും, മുലകൾ രണ്ടും വളർന്നു വളർന്ന് തിങ്ങി കൂട്ടിമുട്ടാകുമ്പോൾ ഇടയ്ക്കൊരു മാർജിൻ ഇട്ട് കൊടുത്താണ് എന്ന് തോന്നും ഈ രോമാവലി കണ്ടാൽ. കുചകലശങ്ങളുടെ അന്തരഗതം തനൂഭൂതം വ്യോമ കുഹരിണി നാഭിം പ്രവിശതിവ, ഗുഹ പോലെയുള്ള ആ നാഭിയിലേക്ക് പ്രവേശിച്ചതുപോലെ തോന്നിക്കുന്നു. യഥേതത്കാളിന്ദീ തനുതര തരംഗാകൃതി ശിവേ കൃഷിയെ മധ്യേ കിഞ്ചിജനിതവയദ്ഭാതിഫുധിയം വിമർദാദന്യോന്യം കുചകലശയോരന്തരഗതം തനൂഭൂതം വ്യോമ പ്രവിശതിവ നാഭിം കുഹരിണിം. യഥേതത്കാളിന്ദീ തനുതര തരംഗാകൃതി ശിവേ കൃഷിയെ മധ്യേ കിഞ്ചിജനിതവയദ്ഭാതിഫുധിയം വിമർദാദന്യോന്യം കുചകലശയോരന്തരഗതം തനൂഭൂതം വ്യോമ പ്രവിശതിവ നാഭിം കുഹരിണിം. നമുക്ക് ഈ ശ്ലോകത്തിന്റെ ഉപസംഹരിക്കാം. അടുത്ത ശ്ലോകത്തേക്ക് എടുത്താൽ പിന്നെയും താമസമാകും. ആർക്കെങ്കിലും സംശയം ചോദിക്കാനുണ്ടെങ്കിൽ രണ്ട് മൂന്ന് മിനിറ്റ് നമുക്ക് ഒന്ന് ചർച്ച ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്കിന്ന് ഉപസംഹരിക്കാം. നമസ്തേ. നമ്മൾ 77-ാമത്തെ ശ്ലോകം വരെ എത്തി. ഇനി 78 മുതൽ നമുക്ക് അടുത്ത ഞായറാഴ്ച എങ്ങനെയാ സമയം? ഞായറാഴ്ച കുഴപ്പമില്ല. അടുത്ത ക്ലാസ് അടുത്ത ഞായറാഴ്ച ഉണ്ടായിരിക്കും. അപ്പോ എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ മിനിറ്റ് എല്ലാവർക്കും അനുവദിക്കാം. ആയിരിക്കും.